ഹായ് ഫിഷ് ഡോക്ടേഴ്സ്, നീറ്റ് സിലബസ് അപ്ഡേറ്റ് വന്നു. അപ്പം മുതൽ എൻ്റെ മക്കളുടെ ടെൻഷനും കൂടി. എന്ത് പഠിക്കണം, എന്ത് പഠിക്കേണ്ട, പഠിച്ചത് വേസ്റ്റ് ആയോ, ഇങ്ങനെയുള്ള പല ടെൻഷനിലാണ് നമ്മൾ. അപ്പം നീറ്റ് ബയോളജിനെ കുറിച്ചൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. നമുക്കറിയാം, അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ചാപ്റ്ററിൽ നമ്മുടെ സെക്കൻഡറി ഗ്രോത്ത് റിമൂവ് ആയിട്ടുണ്ട് അല്ലേ. അപ്പം അത് പഠിച്ചവർക്ക് ഷോ, ഞാൻ കുറേ ടൈം ഇൻവെസ്റ്റ് ചെയ്തത് പഠിച്ചു, എൻ്റെ ടൈം വേസ്റ്റ് ആയെന്നുള്ളൊരു ടെൻഷനുണ്ട്. പഠിക്കാത്തവർക്ക് ഷോ, അതെനിക്കൊന്നും അറിയില്ലായിരുന്നു, നല്ലതായി, എന്താണെങ്കിലും എനിക്കിഷ്ടമില്ലാത്തൊരു ഭാഗമായിരുന്നു പോട്ടെ എന്നുള്ള സന്തോഷമുണ്ട്. അപ്പോൾ കോമൺ ആയിട്ടുള്ള മക്കൾ നിൽക്കുന്ന ഒരു ടെൻഷനാണ് ഇത്, പഠിക്കണോ വേണ്ടയോ, ഇത് ഡിലീറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് എന്ന് ക്വസ്റ്റ്യൻ വരുമോ ഇല്ലയോ ഒക്കെ. എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത് മറ്റൊരു കാര്യമാണ്, എല്ലാ ചാപ്റ്റേഴ്സും തമ്മിൽ അവിടെ എവിടെയായി കണക്ട് ചെയ്തിട്ടാണ് നിങ്ങളുടെ എൻറ്റയർ സിലബസ് കിടക്കുന്നത്. സോ അനാറ്റമിയിൽ നിന്ന് സെക്കൻഡറി ഗ്രോത്ത് പോയി, അതവിടെ നിൽക്കട്ടെ. നമ്മൾ പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ചാപ്റ്റർ പഠിക്കുമ്പം അതിൽ നമ്മളൊരു ഭാഗം പഠിക്കേണ്ടത് ഡിഫറൻസിയേഷൻ, ഡിഡിഫറൻസിയേഷൻ, റീഡിഫറൻസിയേഷൻ. അപ്പോൾ അതിൽ നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് പഠിക്കുന്നുണ്ട്, അതായത് ഈ ഡിഫറൻഷ്യേറ്റഡ് ആയ മെച്ചുർ ആയിട്ടുള്ള സെൽസ് വീണ്ടും ഡിഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടാണ് ഡൈക്കോട്സിലൊക്കെ ഇന്റർഫെസിക്കുലർ ക്യാമ്പിയും അതുപോലെ കോർ ക്യാമ്പിയും ഒക്കെ ഫോം ചെയ്യുന്നത്, സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നത്, വുഡി സ്റ്റെംസ് ഉണ്ടാവുന്നതൊക്കെ ഈ ഒരു റീസൺ കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലായി. അതുപോലെ നമ്മൾ ഈ കാര്യം പറയുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ എന്ത് പറയും, പ്രൈമറി സൈലം സെക്കൻഡറി സൈലം ആകുന്നു, പ്രൈമറി ഫ്ലോയും സെക്കൻഡറി ഫ്ലോയും ആകുന്നു, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. സോ ഇവിടെ വരാൻ പോകുന്ന ഒരു കാര്യം, നിങ്ങളിപ്പം അനാറ്റമി പഠിക്കാത്ത ഒരാളാണെങ്കിൽ, അതായത് സെക്കൻഡറി ഗ്രോത്ത് നിങ്ങൾക്ക് ഒന്നും അറിയാത്ത ആളാണെങ്കിൽ, ഞാൻ ആദ്യമായിട്ട് വന്നിട്ട് മക്കളോട് ഈ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റേ അറിയില്ല. അപ്പം എന്താണ് ക്യാമ്പിയം എന്ന് നിങ്ങൾക്ക് അറിയണ്ടാവില്ല, എന്താണ് ഇന്റർഫെസിക്കുലർ, എന്താണ് കോർ ക്യാമ്പിയം, എന്താണ് ഫെലം ഫെലജൻ ഫെലോഡം, ഡൈക്കോട്സിൽ എന്താണ് ഇത് കാണപ്പെടുന്നത്, എന്തുകൊണ്ടത് മോണോക്കോട്സിലില്ല, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ആദ്യമായിട്ട് വന്ന് ഞാൻ നിങ്ങളോട് ഡിഫറൻസിയേഷൻ ഡി ഡിഫറൻസിയേഷൻ പറഞ്ഞ് ഈ സെക്കൻഡറി ഗ്രോത്തിൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും അത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ നിങ്ങൾ ഈ കോൺസെപ്റ്റ് പഠിച്ച് ആ ഭാഗം നല്ല വൃത്തിയായി പഠിച്ചതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇപ്പോൾ ആ എക്സാമ്പിൾ പഠിക്കുമ്പോൾ അത് ഓർക്കാൻ വേണ്ടി പറ്റുന്നത്. സോ ഈ രണ്ട് ചാപ്റ്റേഴ്സും കണക്റ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്, കോൺസെപ്റ്റ്സ് കണക്റ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. അതുപോലെ നിങ്ങളുടെ സിലബസിൽ ഒരുപാട് ഭാഗങ്ങളുണ്ട്, ഒരു ഭാഗത്തുനിന്ന് പഠിച്ച ഭാഗം, ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിച്ച ഭാഗം കണക്ട് ചെയ്ത് അടുത്ത ചാപ്റ്ററിൽ എക്സാമ്പിൾ വന്നിട്ടുണ്ട്. സോ ബേസിക്സ് പഠിക്കുന്നത് ഒരിക്കലും വേസ്റ്റ് ആവില്ല. നിങ്ങൾ പഠിച്ച കാര്യം നിങ്ങളെ ബെനിഫിറ്റ് ചെയ്യേയുള്ളൂ, നിങ്ങളെ അടിപൊളിയായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി, നല്ലപോലെ സ്കോർ ചെയ്യാൻ വേണ്ടി അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുള്ളൂ, അത് നിങ്ങളുടെ പ്രിപ്പറേഷനെ ബൂസ്റ്റ് ചെയ്യുള്ളൂ. സോ ഒരിക്കലും പഠിച്ചത് വേസ്റ്റ് ആയല്ലോ എന്ന് ഓർത്ത് ടൈം വേസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.